ഹലോ കൂട്ടുകാരെ, അറിവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ വണ്ടികളുണ്ടല്ലോ. കാറും ബൈക്കും ഒക്കെയായി ഒന്നിലധികം വണ്ടികൾ ഉള്ളവരാണ് നമ്മളിൽ പലരും. ഇതിൽ ഇത്തരം വണ്ടികളിൽ വണ്ടിയുടെ ടയർ എന്നത് പലപ്പോഴും പലതവണ മാറേണ്ടി വരുന്നു. എങ്കിൽ പോലും ഇവയെക്കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പുതിയ ടയർ മേടിക്കുമ്പോൾ നാം കടയിൽ കിട്ടുന്ന അഥവാ കടക്കാരൻ തരുന്നതും വാങ്ങി വരാറാണ് പതിവ്. അതുപോരാ, പകരം നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യ നിർമ്മിതമായ പ്രധാനപ്പെട്ട ടയർ കമ്പനികൾ അറിയണം. ഉദാഹരണത്തിന് ബ്രിഡ്ജ് സ്റ്റോൺ, മിഷലിൻ, MRF, സിയറ്റ്, ഗുഡ് ഡിയർ, അപ്പോളോ എക്സെട്ര. ഇവയിൽ തന്നെ കൂടിയ വിലയുടെയും കുറഞ്ഞ വിലയുടെയും ടയറുകൾ ഉണ്ടാവും. ബ്രിഡ്ജ് സ്റ്റോൺ, മിഷലിൻ എന്നിവയ്ക്ക് സ്വല്പം വില കൂടുതലാണെങ്കിൽ പോലും ടയർ മൈലേജും ക്വാളിറ്റിയും ഉണ്ട്. കൂടിയ വാറണ്ടിയും ഇവ നൽകുന്നു. ഇവയിൽ തന്നെ ബ്രിഡ്ജ് സ്റ്റോൺ റോഡുകളിലും പ്രത്യേകിച്ച് ഓഫ് റോഡുകളിലും വിശ്വസിച്ച് ഓടിക്കാവുന്നതും നല്ല ബ്രേക്കിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നവയുമാണ്. പുതിയ ടയർ വാങ്ങുകയാണെങ്കിൽ പോലും അവയുടെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് തീർച്ചയായും നോക്കണം. കാരണം ഒരു ടയറിന്റെ ആയുസ് 5 വർഷമാണ്. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിനാൽ തന്നെ കടയിൽ ഓൾഡ് സ്റ്റോക്ക് ആയി ഇരിക്കുന്ന ടയറുകൾ വാങ്ങരുത്. 2000 ശേഷം ഇറങ്ങിയ ടയറുകളിൽ ടയർ ഉണ്ടാക്കിയ വർഷം നാലക്കത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് 1417 എന്നാൽ 2017 വർഷം 14 March എന്നാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാകും. ടയറിന്റെ ഒരു വശത്ത് മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2. വില കുറഞ്ഞ ചൈനീസ് ടയറുകൾ ഉപയോഗിക്കാമോ? കൂടിയ ബ്രാൻഡുകളുടെ ടയറുകളുടെ വിലക്ക് 60% വിലക്ക് ചൈനീസ് ടയറുകൾ ലഭിക്കും. എങ്കിലും ഇവയുടെ ടയർ മൈലേജ് കുറവായിരിക്കും. ഉദാഹരണത്തിന് മിഷലിന്റെ ടയറുകൾ 50,000 km മുതൽ 60,000 km ഓടുമെങ്കിൽ ചൈനീസ് ടയറുകൾ 20,000 മുതൽ 30,000 വരെ ഓടുകയുള്ളൂ. ഇവയ്ക്ക് യാതൊരുവിധ വാറണ്ടിയും നൽകുന്നില്ല. ചൈനീസ് ടയറുകൾ വിതരണക്കാർ നേരിട്ടെടുത്ത് കടകളിൽ കൊടുക്കുന്നതിനാൽ തന്നെ അവയുടെ കമ്പനികളോ അഡ്രസ്, കോണ്ടാക്ടിങ് ഇൻഫർമേഷൻസ് എന്നിവ നമ്മുടെ രാജ്യത്തില്ല. ആയതിനാൽ തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്ത് പ്രശ്നപരിഹാരം നേടുക എളുപ്പമല്ല. 3. ചൈനീസ് ടയറുകൾ 2 വർഷം ഉപയോഗിച്ചാൽ ടയറിൽ മുഴയും വീക്കവും ഉണ്ടായി പൊട്ടാൻ സാധ്യതയുണ്ട്. 4. അമിത വേഗതയിൽ തുടർച്ചയായി ധാരാളം ഓടിയാലും ടയർ പൊട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ദിവസേന 50 km താഴെ മാത്രം ഓടുന്ന പ്രൈവറ്റ് കാറുകൾ ചൈനീസ് ടയറുകൾ ഇട്ടാലും കുറ്റം പറയാനാവില്ല. എന്റെ അനുഭവത്തിൽ കുറഞ്ഞ ഓട്ടമുള്ള നിരവധി വണ്ടികളിൽ ചൈനീസ് ടയറുകൾ ഉപയോഗിക്കുന്നു. എല്ലാ കമ്പനി വണ്ടികളിലും ചൈനീസ് ടയർ ഉപയോഗിക്കാം. 3. റീസോൾവ് ചെയ്ത ടയറുകൾ. റീസോൾവ് ചെയ്ത ടയറുകൾ എന്നാൽ ഓടി ഗ്രിപ്പ് കഴിഞ്ഞ ടയറുകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വീണ്ടും ഗ്രിപ്പ് ചെയ്ത് ശരിയാക്കുന്നതാണ്. ഗുണങ്ങൾ: 1. ടയർ മൈലേജ് ലഭിക്കും. 2. കുറഞ്ഞ വില. ഇവയാണെങ്കിലും കുറഞ്ഞ ബ്രേക്കിംഗ് ഗ്രിപ്പ് ഇതിന്റെ പോരായ്മയാണ്. അതോടൊപ്പം റീസോൾവ് ചെയ്യുന്ന ടയറുകളുടെ വശങ്ങൾ മാറുന്നില്ലാത്തതിനാൽ തന്നെ ഇവയിലൂടെ എയർ ലീക്ക് ഉണ്ടാവാനും നശിക്കാനും സാധ്യതയുണ്ട്. ആയതിനാൽ റീസോൾവ് ചെയ്യാൻ എടുക്കുന്ന ടയർ പരമാവധി 3 വർഷം പഴക്കമുള്ളതിൽ കൂടുതൽ എടുക്കരുത്. പിന്നെ സ്വയം ഉപയോഗിച്ച ടയറുകളിൽ വിശ്വസിക്കാം. കൂടാതെ റീസോൾവ് ചെയ്യുന്നതിനായി ബ്രിഡ്ജ് സ്റ്റോൺ, മിഷലിൻ എന്നിവയുടെ ടയറുകൾ തിരഞ്ഞെടുക്കുക. ഇവ ദീർഘനാൾ കേടുകൂടാതെ ഓടാൻ സഹായിക്കുന്നു. വണ്ടിയുടെ മുൻഭാഗത്ത് റീസോൾവ് ചെയ്ത ടയറുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. 10 വർഷം പഴക്കമുള്ള ടയർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബ്രേക്കിംഗ് ഗ്രിപ്പ് കുറവ് ആയതിനാൽ മഴയുള്ളപ്പോൾ അമിത വേഗം വരുത. കാറിന്റെ പുറകുവശത്തും സ്റ്റെപ്പിനെയായും റീസോൾവ് ചെയ്ത ടയർ ഉപയോഗിക്കുന്നതിനാൽ ഒരു കുഴപ്പവും ഇല്ല. ഇതൊക്കെയാണ് ടയർ എടുക്കുവാൻ പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവയെല്ലാം മനസ്സിലാക്കി മികച്ച ഒരു ടയർ ടെക്നീഷ്യന്റെ സഹായത്തോടു കൂടിയും നിങ്ങൾ ശരിയായ ടയർ തിരഞ്ഞെടുക്കുക. അതിനു മുമ്പ് പല കടകളിൽ അന്വേഷിച്ച് വിലയും ഉറപ്പാക്കുക.
ഇതിൽ പെടാത്ത എന്തെങ്കിലും വിവരങ്ങൾ ടയറിനെ പറ്റി നിങ്ങൾക്കറിയുമെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ.